ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാസ്ല കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കസ്റ്റേർഡ് ബനാന ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എന്നാലേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഇതിപ്പോൾ ഞാൻ 4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്ലാസ്സിലാണ് ഞാൻ 4 ഗ്ലാസ് അളന്നെടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ഫ്രഷ് ക്രീം ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീടിടാം. പിന്നെ ഇതിപ്പോൾ ചെറിയ 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് 2 ഏത്തപ്പഴം കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചേക്കണേണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും വേണം. പിന്നെ ഇതിപ്പോൾ 1/4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും വേണം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഇതിപ്പോൾ ഞാൻ 12 ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തേക്കണേണ്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തിളക്കുന്നതിന് മുമ്പ് കോൺഫ്ലവറിലോട്ടും കസ്റ്റേർഡ് പൗഡറിലോട്ടും കുറച്ച് പാലൊന്ന് മിക്സ് ചെയ്യണം. ഇതിൽ നിന്ന് തന്നെ മിക്സ് ചെയ്താൽ മതി. നമുക്കൊരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ തിളക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഫുൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യാം. കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ വരണം കണ്ടോ. ഇനി ഇതൊന്ന് തണുക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഗ്ലാസ്സിലേക്ക് ബിസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഏത്തപ്പഴം 3-4 പീസ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ച കസ്റ്റേർഡിൻ്റെ ഡ്രിങ്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഫ്രഷ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ച ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇനി വെച്ച പഴവും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ബാക്കി 3 ഗ്ലാസും കൂടി ഞാൻ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ദേ ഇപ്പോൾ 4 ഗ്ലാസ്സിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്കായിട്ട്
ചെറീസ് നമുക്ക് വെച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേ ചെറീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ ഒരു 6 മണിക്കൂർ ഒന്ന് വെക്കാം സെറ്റാകാനായിട്ട്. എന്നിട്ട് ഇത് എടുക്കാം. 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കസ്റ്റേർഡ് പുറത്തെടുത്തിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റേർഡ് ബനാന ബിസ്ക്കറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.